കുഞ്ഞുമോളാക്കിയത് വേണോ? ബിസ്ക്കറ്റ് വേണോ? നമ്മൾ പോവാൻ പോവാ. ഞാൻ ഞാൻ ചിമ്മച്ചി കഴിച്ചതാക്കിയത് നക്കിയാ. ഗേറ്റ് തുറക്കേ, പെട്ടെന്ന് തുറക്കേ. ഇതിപ്പോ ഡ്യൂടി നമ്മളെ ഗേറ്റ് ഒക്കെ തുറന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇത് മൂടി വെച്ച കാറാണ്, വേറൊന്നല്ല. നമ്മളെ കിളികൾ ഓരോന്നോരോന്നായിട്ട് ഇതിന്റെ ബോണറ്റിലേക്ക് ഇട്ടിട്ട് മൊത്തം നാശമാക്കുന്നു. സോ അപ്പൊ ഇന്ന് മൊത്തം ക്ലീൻ ചെയ്താണ്, ക്ലീൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഇനിവേ അപ്പ് അപ്പ് അപ്പ്. ഈ ഒരു കവർ ഉണ്ടായോണ്ടോ ഞങ്ങളെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒന്നേ അലമ്പായി മൊത്തം പൊക്കു. ഞങ്ങൾ നമ്മളെ ഷൈനിങ് ആയിട്ടുള്ള ഫേസ്. ബാഗാക്കി, ബാഗും ബാക്കോട്ട് എടുക്കണം. പൊളി പൊളി ആണ്ടില്ലേ, നമ്മൾ മൂടിയൊക്കെ വെക്കാൻ തുടങ്ങി ഗൈസ്. കാറ് പുതിയ കാറായോണ്ടോ കേട്ടോ, പഴയതാണെങ്കിൽ ഒന്നും മൂടിക്കൂല, വേറെ കാര്യം. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. കുഞ്ഞുമോളെ വരുന്നില്ലേ? ഇതെന്താടി, ഏ ഇത് കോണാ കിട്ടിക്ക. Yo, what is up, it's Salik here. Welcome, welcome, welcome back to my channel, Unboxing Dude, guys. So, yeah. This is our special stealth tech. Yeah. Hey, we're going to go to the next level. Okay, we're going to go to the next level. I'm going to go to the next level. Okay, so this is a special... Oh, that's a wiper. I'm going to go to the next level. 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 That's it. So, this is a special thing, stealth tech. I'm going to guess. This corona time, we're going to go to the next level. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം കുറെ ആൾക്കാർ കമന്റ് കൊറോണ ആണ് കൊറോണ ആണെന്ന് വെയിറ്റ്. ആ ഒരു ടൈം പിന്നെ പോയി, ആ ടൈം മുതൽ ഇതുവരായിട്ട് ഞാൻ ഈ പുറത്ത് ഗേറ്റ് സെക്യൂരിറ്റി ഉണ്ടോന്ന് പോലും നോക്കി. ഞങ്ങൾക്ക് ഇവിടെ രണ്ട് മൂന്ന് സെക്യൂരിറ്റീസ്, അവരുണ്ടോന്ന് പോലും നോക്കാൻ വേണ്ടി ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. സോ നോക്കാം, അവിടെ ഒരു ഈച്ച പണ്ടേ വില്ല. ഞാൻ ഇവിടെ വില്ലയിൽ വന്ന അന്ന് മുതൽ എന്താ പറയുക, ഹോം ക്വാറന്റൈൻ പിന്നെ വീട്ടിൽ തന്നെയായിരുന്നു. പുറത്തേക്ക് ഇതിന്റെ പുറത്തിറങ്ങിയാൽ തന്നെ ആരും കാണില്ല. ഞങ്ങൾക്ക് കുറെ കാലം മുമ്പേ, അതെ അതെ, ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷം മുതലേ കൊറോണ ആയിരുന്നു ഗൈസ്. ഓക്കെ, കാരണം ഇവിടെ അങ്ങനെയാണ്, കൊറോണ പിടിച്ച മാതിരാണ് ഇത്. എല്ലാവരും ആണേലും ഇപ്പൊ എന്താ പറയുക, വിഷു ആണെങ്കിൽ വരെ ഷൂട്ട് ഷൂ ഒരു സൗണ്ട് ഇവിടുന്ന് കേൾക്കില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗോ, എന്താ നോക്കാം ഗൈസ് എന്താണ്. ഗൈസ് അങ്ങനെ ഒരുപാട് ഡ്രൈവ് ചെയ്ത്, കൈയൊക്കെ വേദന ആണ് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ തന്നെ എത്തിയിരിക്കുന്നു. വേറെ എങ്ങോട്ടും പോയതല്ല, ഞങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ റൗണ്ട് അടിച്ചതാണ്. ഓക്കെ, ഈ വീട് കാണുമ്പോ കുറെ പേർക്കൊക്കെ മനസ്സിലായി നിങ്ങൾ കണ്ട സ്ഥലങ്ങൾ. ഇതൊരു വില്ലയാണ്, വില്ലയില് എന്താ പറയാ, ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ ആ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോയിട്ടില്ല, ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ഫുള്ള് റൗണ്ട് ആണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ പുതിയ കാറായോണ്ട് അത് സർവീസിൽ കൊടുക്കുന്നവിടുന്ന് വിളിക്കും ഗൈസ്. സർവീസ് കൊടുക്കുന്ന ഗൈസ് നിങ്ങൾ 15,000 കിലോമീറ്റർ ഓടി. അപ്പൊ ഞങ്ങൾ ഗൈസ് ഇത് എടുത്തിട്ടില്ല, അതായത് വണ്ടി എടുത്തിട്ടില്ല. അങ്ങനെ ഓരോരോ എക്സ്ക്യൂസ് എക്സ്ക്യൂസ് പറഞ്ഞ് മാറലാണ്. അപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ എന്താ, പെട്രോൾ ഇതിൽ കുറെ ഉണ്ട്, 15,000 കിലോമീറ്റർ ഓടണം. ഇപ്പൊ പെട്രോൾ ഇതിൽ കുറച്ചുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് വണ്ടി ഓടണല്ലോ, ഓടാതെ കൊടുത്താൽ മുതലാവില്ലല്ലോ. സോ ഞാൻ വണ്ടി ഓട്ടും കഴിച്ചു. ഇതിനുള്ളിൽ തന്നെ ഇതിൽ കുറെ സ്ഥലം, ഒരു ഏക്കർ രണ്ട് ഏക്കർ ഉണ്ടിട്ടില്ലേ, രണ്ട് മൂന്ന് ഏക്കർ ഉണ്ടാവില്ലേ, രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം. അവിടേക്ക് ഇഷ്ടംപോലെ വില്ലുണ്ട്. സോ ഇത് പ്രൈവറ്റ് റോഡാണ്, ഇവിടെ ഒന്നും ആരും ഇല്ല, ഭൂരിഭാഗം വില്ലകളിലുള്ള ആളില്ല. അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. പക്ഷെ പുറത്തൊന്നും ഇറങ്ങില്ല, ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ട് ഉള്ളിൽ തന്നെ കുറെ ഒട്ടി കളിച്ച് ഒരു ആശ്വാസം. ഇതിനുള്ളത്തെ സ്മെല്ല് വരണം കഴിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാറിൽ വെക്കണ നല്ല സ്മെല്ലുണ്ട്, മറ്റേ സ്മെല്ല് ഇട്ട് എന്റെ അമ്മക്ക് ശ്രദ്ധിക്കാനൊക്കെ വന്നു കഴിച്ചു. ഒരു വൃത്തിയായിട്ട് സ്മെല്ലുള്ളതായിരുന്നു ഈ കാറ് വാങ്ങിപ്പോ അവർ തന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല സ്മെല്ലുള്ള ആ ഒരു പെർഫ്യൂം അറിയെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യും. ഓക്കെ, ഞങ്ങളെ വാങ്ങട്ടെ. നല്ല നല്ല കാറിൽ കയറിയാൽ പിന്നെയും പിന്നെ കയറാൻ തോന്നുന്ന ടൈപ്പുള്ള എന്തെങ്കിലും സാധനം. ഞങ്ങളാ അപ്പൊ പരിപാടി, ഇനി ഒന്ന് നമുക്ക് ഇനി രണ്ട് മൂന്ന് സ്ഥലം ഈ ഭാഗത്ത് നമ്മളങ്ങനെ, ഇനി നമ്മള് കൊറേ വില്ലകൾ കാണാണ്ട് അവിടേക്ക് പോയിട്ടേ. കായലാസ ഞങ്ങള് അപ്പുറത്ത് വില്ലലൂടി പോകണ്ട, എല്ലാ വില്ലകളും ഇങ്ങനെ കറങ്ങി കറങ്ങി. നമ്മളെ ഈ ഭാഗത്തേക്ക് പോയിട്ടല്ലേ ഈ വില്ലിന്റെ ഭാഗത്തേക്ക്. ഇപ്പൊ വേറെ ഒരു പണി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. സാധാരണ ഞങ്ങള് പോകല് പറഞ്ഞാല് ആ സൈഡിലേക്കാണ്, കായലിന്റെ സൈഡ്. ആ കായലിന്റെ സൈഡിലേക്കാണ്. ഇവിടെ പുല്ല് മൊത്തം പുല്ല് പിടിച്ചെടുത്തില്ലാന്ന് ആൾക്കാരില്ലാന്ന് തോന്നുന്നില്ലേ, ഇവിടെ മൊത്തം പുല്ലൊക്കെ പിടിച്ച ആൾക്കാരില്ലാന്ന് തോന്നുന്നു. ഓ, പൈസന്റെ സാധനം കോടി, അതായത് ഒരു വില്ലക്ക് ഏകദേശം ഒരു ഇങ്ങോട്ട് തിരിക്കില്ല, അവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഓരോരോ വില്ലകൾക്ക് രണ്ടും മൂന്നും കോടിയാണ് ആസ്കിംഗ് പ്രൈസ് ഗൈസ്, രണ്ടും മൂന്നും കോടിയാണ്. മനസ്സിലായില്ലേ, കോടിക്കണക്കിൽ ക്യാഷ് ആണ് അവർ ചോദിക്കുന്നത്. അത്രക്കും നല്ല ഹെവി ഹെവി പ്രൈസ് ഉള്ള വില്ലകളാണ് ഉണ്ടല്ലേ. അവിടെ ഒക്കെ ഒന്നും ഇല്ലാന്ന് തോന്നില്ല. നമ്മൾ ആ കായലിന്റെ ഭാഗമല്ല സെറ്റപ്പ്. വരവുകടി ഇത് വരവുകോ വിട്ടു വിട്ടു അന്ന് ആക്കിട്ട് എന്താ ഹൗസ് ക്ലബ്.
ക്ലബ് ഹൗസ്. അവിടെയാണ് നമ്മളെ സ്വിമ്മിംഗ് പൂള്. അതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. അവിടെ സ്വിമ്മിംഗ് പൂള് ഇവിടെ. ഇവിടാണ് സ്വിമ്മിംഗ് പൂള്. പിന്നെ അവിടെയാണ് വലിയൊരു സ്കൂളുണ്ട് അപ്പുറത്തേക്ക്. ഇവിടെ ഇതെന്താ വെച്ചാല് ടെന്നീസ് ഒക്കെ കളിക്കുന്നത്. അല്ല ഷട്ടിൽ ഷട്ടിൽ കളിക്കുന്ന എല്ലാ സമയം കളിക്കും. എല്ലാ സമയം കളിക്കും. ഇവിടെ കണ്ടോളെ സംഭവം. ഇവിടെ അടിപൊളി വീടുകളാണ്. വീടുകൾ പറഞ്ഞാല് എന്താ പറയാ, മൂന്ന് നാല് നില. ആ വീട് എന്റെ പൊന്നെ, മൂന്ന് നില കാണുണ്ടോ? ജസ്റ്റ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. മൂന്ന് നിലാണ് ഗൈസ്, അതാണ് എന്താ കഥ. ഇത് ഇത് ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ കരിക്കിന്റെ ഷൂട്ടിംഗ്. ഇറങ്ങിയെന്ന് ഇവിടെ ആയിരുന്നു. ഞങ്ങൾ എങ്ങോട്ട് പോയില്ല, ഞങ്ങളെ വീട് ബാക്ക് തന്നെ കേട്ടോ. ഇത് ഞങ്ങളെ വീട് തന്നെ. ഇതാണ് നമ്മള് പറഞ്ഞ വീട്. ഈ മൂന്ന് നിലാണ് ഗൈസ്. ഇപ്പൊ എല്ലാരും ഉണ്ടാവും തോന്നുന്നു. ഇല്ല ഞങ്ങളെ ഞാനോ ഹോം ക്വാറന്റൈൻ ആയതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളോട് വേണോ എന്ന് വെച്ചിരുന്നിട്ടോ. ഗൈസ് ഗൈസ് ഇപ്പുറത്ത് ഇതിന്റെ ബാക്കിൽ ഒരു വീടുണ്ട്, ഞങ്ങളോട് വേണോ വെച്ചിട്ട്. അതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര അറിയോ? 2.3 crore. നമ്മളെ NFS ഒന്നും അല്ല ഇത്, തട്ടിക്കഴിഞ്ഞാലും മോഡിഫൈ ചെയ്യാൻ. ഇത് റിയൽ കാർ ബ്രോ. ഗൈസ് ഒരു വല്ലാത്തൊരു ഇടിഞ്ഞ സ്ഥലത്ത് കൂടെ കാർ കയറ്റി പോയി. സംസാരിച്ച് സംസാരിച്ച് ആ ഒരു ഫ്ലോയില് വന്നതായിരുന്നു. ഇപ്പൊ നാളുണ്ടോ ഞങ്ങളെ സംസാരിച്ച് ഫ്ലോയില് വന്നതായിരുന്നു ഗൈസ്. തട്ടാനായി പോയി. ഞമ്മ വീട്ടിൽ പോലെ കൊറേ ഓട്ടി കഴിഞ്ഞാൽ ക്ഷീണാവും, മനസ്സിലായില്ലേ? പിന്നെ ഈ കാറിന് മൈലേജ് അത്യാവശ്യം കിട്ടുന്നുണ്ട് ഗൈസ്. ഇള്ള പറയണ മൈലേജ് പറയുമ്പോ ഏകദേശം എത്ര കഴിഞ്ഞാളെ 20 കിട്ടിയിരുന്നു. ഫസ്റ്റ് സർവീസ് പോലും കഴിയാതെ 20 കിട്ടി. പിന്നെ 22, 23 24, 25 വരെ എനിക്ക് കിട്ടണേ. ബി ഫ്രാങ്ക്, 25 വരെ എനിക്ക് ഓറൊക്കെ മൈലേജ് കിട്ടണേ. എന്താണെന്നും സംഭവം അറിയില്ല. ഞാൻ 50 ഓടിക്കും, 25 എനിക്ക് കിട്ടുന്നുണ്ട്. ഐ ഹാവ് നോ ഐഡിയ ഗൈസ്. സ്വപ്റ്റ് ആണോ എന്ന് അറിയില്ല. 25, 50 ഓടിക്കുമ്പോ കിട്ടണേ. പിന്നെ നോർമൽ ആയിട്ട് സിറ്റി കൂടെ ഓടിക്കുമ്പോ ഏകദേശം 15, 16. ഈ വീട് നോക്കിക്ക, ആദ്യം ഒരു ഊള വീട് ആയിരുന്നു ഇട്ടത്. പറയാ പിന്നെ ഒരു പൊളിയാക്കിയത്. പിന്നെ ഓ വീടത്തി 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 ഒരുപാട് കാലത്തിന് ശേഷം ഹെവി ട്രിപ്പ് പോയ ഫീൽ. പോരട്ടെ പോരട്ടെ. അസൈഡ് തട്ടോ നോക്ക, അസൈഡ് പുറത്ത് പോയപ്പോ ഒരു എന്താ പറയാ, പുറത്ത് കണ്ടപ്പോ എന്തൊരു ആശ്വാസം അല്ലേ. പുറത്ത് എന്ന് പറയാ ഞങ്ങളെ ഇല്ല തന്നെ കേട്ടോ. അല്ലാണ്ട് വേറെ പുറത്തൊന്നുമല്ല. ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കാർ എടുത്ത് പുറത്തിറങ്ങരുത്. പുറത്തൊന്നും അറിയില്ല, ഗേറ്റ് തുറന്നു പോയിട്ടില്ല വീടിന്റെ. ഓക്കെ, ഐ മീൻ വില്ലന്റെ. യാ എന്തൊരു ആശ്വാസം അല്ലേ. കാറൊക്കെ കുറച്ച് ഓട്ടിയപ്പോ ഞാനിപ്പോ കുറെ ദിവസം ഈ ഒരു കാർ തന്നെയാണ് ഓട്ടുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ആ ഗെയിമില്ലേ, നിങ്ങൾ എല്ലാരും പറഞ്ഞു വാങ്ങു 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 വാങ്ങും. ഞാൻ ആദ്യം നോക്കിയപ്പോ 700 something ആയിരുന്നു. അത് മറന്ന് വേറെ ഗെയിം ആയിരുന്നു. വാങ്ങു വാങ്ങു വാങ്ങും പറഞ്ഞു. അപ്പൊ ഞാൻ ലാസ്റ്റ് കാട്ട് പോയി നോക്കി, ഏകദേശം 5000 സാധനമാണ്. ഓക്കെ, 5000 ആണ് ഗൈസ് അതിന്റെ പ്രൈസ്. 5000 rupees അറൌണ്ട് 4700 ആട്ടാന്ന് തോന്നുന്നു. ഓക്കെ, എന്ത് ചെയ്യാനാ, ഞാൻ പിന്നാണ്ട് വാങ്ങി നോക്കുമ്പോ മാരക ക്വാളിറ്റി അല്ലേ. ബൈക്കും കാറൊക്കെ ഞാൻ അതിന്റെ എക്സ്ട്രീം സൂപ്പർ ലെവലുള്ള, അതായത് ഒരു ഗോൾഡ് വേർഷൻ ഉള്ളതാണ് വാങ്ങി. അത് സംഭവം അത് 2000 രൂപക്ക് 3000 രൂപക്ക് ഉണ്ട്. പക്ഷെ ഞാൻ വാങ്ങിയത് എക്സ്ട്രീം ഒരു സ്റ്റീം എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അതിലെല്ലാ ഗെയിംസും ഉണ്ടോ, സ്റ്റീം എന്നാണ് പേര്. അപ്പൊ ആ സ്റ്റീം ആക്കിൽ നിങ്ങൾക്ക് എല്ലാ ഗെയിംസും വാങ്ങാം, പൈസ കൊടുത്തല്ലും വാങ്ങാം. ജി ടി എക്കൊക്കെ 1000 രൂപ ആണ് ജി ടി എക്ക് ഇപ്പം വരുന്ന പ്രൈസ്. അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങാം. അത് തന്നെ, വേറെ ഒരു പ്രശ്നമില്ല. അത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യും, അത് തന്നെ ഡൗൺലോഡ് ചെയ്യും, ഒക്കെ ഒരൊറ്റ അടി ചെയ്യും. ഓക്കെ, സംഭവം നൈസാണ്, എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഗെയിം പൊളിയാണ്. ഞാൻ ഇന്ന് ക്രേസി റോഡിൽ ഇട്ടിട്ടുണ്ട് ഒരു ബൈക്കിന്റെ ഒരു ഡ്രാഗൺ അങ്ങനെ ഏതൊരു പേരുള്ള ഒരു ബൈക്കിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി നോക്കി ലിങ്ക് തരത്തിടുക. കിടക്കാച്ചാണ് അതിൽ ഇനി ഓരോരോ കാറിന്റെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ അത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. ഒരു കണ്ടന്റും ഇല്ല, ഐ മീൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നമ്മള് കണ്ടന്റും കാര്യങ്ങളും എടുത്തില്ല. ജസ്റ്റ് ക്യാമറ എടുത്ത് പുറത്തൊന്നും പോവുക, അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വേറൊരു സംഭവം ഇതിലും ഇല്ല. അത് ഞാൻ തന്നെ പറയാണ്. ഇപ്പൊ കൊറേ ആൾക്ക് കണ്ടിട്ടില്ല കണ്ടില്ല കണ്ടത്, എനിക്കറിയാം, എനിക്കറിയാം, ഞാനൊന്നും ചെയ്തിട്ടില്ല.
ചെയ്യാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കില്ലോ. ഞങ്ങളെ അറിയാലോ എത്ര വീഡിയോ കണ്ടാ നിങ്ങൾ, പ്രാങ്ക് ആണെങ്കിലും ചലഞ്ച് ആണെങ്കിലും വേറെ ലെവൽ സാധനങ്ങൾ. നിങ്ങളൊന്ന് അടങ്ങി, പുറത്തു പോകാൻ കഴിയാത്തോണ്ടാണ് മച്ചന്മാര് സാധനം വാങ്ങണ്ടേ, അതാണ് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സംഭവം വേറെ ബലഗല മെഹ്മലായിരുന്നു. ഓക്കെ, നാളെ 5 മണിക്കാണ്.